ശമശിയായിട്ടും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഗ്വാഡലൂപ്പെ മാതാവ് മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ദുരാചാരങ്ങളും നരബലികളും പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ ഹൃദയവും രക്തവും സൂര്യചന്ദ്രന്മാർക്ക് ബലിയർപ്പിക്കുന്ന കിരാതമായ സംസ്കാരം നിലനിർത്തുന്ന ഒരു കാലഘട്ടം. ആ കാലത്ത് 1531 ഡിസംബർ മാസത്തിൽ തെപ്പിയാക് മലമുകളിൽ ജുവാൻ ഡിയാഗോ എന്ന ആദിവാസിയായ 57 വയസ്സുകാരനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മലയുടെ താഴ്വാരത്ത് അമ്മയ്ക്ക് വേണ്ടി ഒരു ദേവാലയം പ്രതിഷ്ഠിക്കണമെന്നാണ് മാതാവ് ആവശ്യപ്പെട്ടത്. ഡിയാഗോ ഇത് മെത്രാനോട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം വേണമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. റോസാപ്പൂക്കളുടെ കാലമല്ലാതിരുന്നിട്ട് മലമുകളിൽ കാണപ്പെട്ട അതിമനോഹരമായ പുഷ്പങ്ങൾ പറിച്ച് മേലങ്കിയിൽ പൊതിഞ്ഞ് മെത്രാന് കൊടുക്കണമെന്നാണ് മാതാവ് ആവശ്യപ്പെട്ടത്. ഡിയാഗോ പുഷ്പങ്ങൾ പറിച്ച് മേലങ്കിയിൽ പൊതിഞ്ഞ് മെത്രാന്റെ മുൻപിൽ വിതറിയപ്പോൾ അവിടെ ഒരു സ്വർഗീയ സുഗന്ധം പരന്നു. മേലങ്കിയിൽ ഒരു തിളങ്ങുന്ന അത്ഭുതകരമായ രൂപവും പതിഞ്ഞു വന്നു. ഇത് ദർശിച്ച മെത്രാൻ 2 ആഴ്ചയ്ക്കകം മാതാവിന് വേണ്ടി ഒരു ദേവാലയം പ്രതിഷ്ഠിച്ചു. ആദ്യ രക്തസാക്ഷിയായ മിസ്റ്റർ സ്റ്റിഫാനോസിന്റെ തിരുനാൾ ദിനത്തിൽ ആ രൂപം പള്ളി സ്ഥാപിക്കപ്പെട്ടു. ഇത് കണ്ട് സന്തോഷിച്ച ആ നാട്ടിലെ ഗോത്രവർഗക്കാർ ആകാശത്തേക്ക് അമ്പെയ്തു. അതിലെ ഒരമ്പ് ഒരാളുടെ കഴുത്തിൽ കുത്തിത്തറച്ച് അദ്ദേഹം മരിക്കുവാനിടയായി. ആ കൊല്ലപ്പെട്ടയാളെ മാതാവിന്റെ മുൻപിൽ കിടത്തി ഏറെ സങ്കടത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതാ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അദ്ദേഹം മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നിരുന്നു. നരബലിയാൽ സൂര്യചന്ദ്രന്മാരെ പ്രസാദിപ്പിച്ചിരുന്ന അവർ സത്യദേവമായ യേശുവിനെ തിരിച്ചറിഞ്ഞു. നരബലി ക്ഷേത്രങ്ങൾ ഇല്ലാതെയായി. ഗ്വാഡലൂപ്പെ മാതാവിന്റെ കാപ്പയിൽ ആ രാജ്യം പൊതിയപ്പെട്ടു. ആ അത്ഭുത രൂപത്തെ സംബന്ധിച്ച് ഒട്ടേറെ പഠനങ്ങൾ നടത്തിച്ചു. അതിലെ ചിലത് മാത്രം പ്രതിപാദിക്കാം. 500 വർഷമായിട്ടും രൂപത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ ഇപ്പോഴും നിലകൊള്ളുന്നു. ആ രൂപത്തിലെ ചായക്കൂട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. രൂപത്തിൽ മാതാവ് ഗർഭിണിയായി കാണപ്പെടുന്നു. ആ ദേശത്തെ ഗർഭിണികൾ ധരിച്ചിരിക്കുന്ന ഒരു അരക്കച്ചയും അതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സത്യദൈവത്തിന്റെ അടയാളമായി ആംസ്റ്റിക് വംശജൻ ഉപയോഗിച്ചിരുന്ന ഒരു പുഷ്പവും അതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ അത് സത്യദൈവത്തിന്റെ അമ്മയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സത്യദൈവത്തെ തിരിച്ചറിയുവാനും നരബലി എന്ന അന്ധകാരത്തെ തല തകർക്കുവാനും മനുഷ്യജീവന്റെ വില മനസ്സിലാക്കുവാനും വേണ്ടിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഗർഭച്ഛിദ്രം എന്ന മാരകമായ നരഹത്യ ഇന്നും ലോകത്ത് നടക്കുന്നുണ്ട്. 1999 ജോൺ പോൾ 2 മാർപ്പാപ്പ ഗ്വാഡലൂപ്പെ മാതാവിനെ ഗർഭസ്ഥ ശിശുക്കളുടെ മാതൃസ്ഥമായി പ്രഖ്യാപിച്ചു. ഫുൾ ടൈം ജഷി ഗർഭസ്ഥ ശിശുക്കളുടെ ആത്മീയമായ ദത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിച്ചു. ഈശോ മറിയ ഔസേപ്പെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അബോർഷൻ ഇരയാകാൻ സാധ്യതയുള്ള ആത്മീയമായി ഞാൻ ദത്തെടുക്കുന്ന ഈ കുഞ്ഞിന്റെ ജീവനെ കാത്തു സംരക്ഷിക്കണമേ. 1 വർഷം ഈ ജപം ചൊല്ലുന്നതിലൂടെ 1 വർഷം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞ് ദൈവത്തിന് മാത്രം അറിയാവുന്നതും നമുക്ക് അജ്ഞാതവുമാണ്. നിത്യജീവിതത്തിൽ ഈ കുഞ്ഞുവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. ഗ്വാഡലൂപ്പ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ.